അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നാളെ അറിയാം കർണാടക ഇനി ആരുടെ കൈകളിലെന്ന്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും ആത്മവിശ്വാസത്തിലാണെങ്കിലും അവസാന നാളുകളിൽ സംഭവിച്ച വിവാദങ്ങളൊക്കെ തങ്ങളെ തിരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ എന്ന ഭയവും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ കർണാടകയിൽ കോൺഗ്രസിന് മുൻതൂക്കമുള്ള ഒരു തൂക്കുസഭയാണ് കാണുന്നത്. 224 സീറ്റുകളുള്ള നിയമസഭയിൽ ഭൂരിപക്ഷം 113 സീറ്റുകളാണ്. ചില എക്സിറ്റ് പോളുകൾ കോൺഗ്രസ് ഈ സംഖ്യ മറികടക്കുമെന്ന് അവകാശപ്പെടുമ്പോൾ മറ്റു ചിലതാവട്ടെ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവുമെങ്കിലും കേവല ഭൂരിപക്ഷ സംഖ്യ കടക്കാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത്. ഇന്ത്യ ടുഡേ എക്സിസ് മൈ ഇന്ത്യ കോൺഗ്രസിന് 120 മുതൽ 140 വരെ സീറ്റാണ് പ്രവചിച്ചിരുന്നത്. ടൈംസ് നൗ ETG പറയുന്നത് കോൺഗ്രസ് 113 സീറ്റുകൾ നേടുമെന്നും BJP 85 സീറ്റുകൾ നേടുമെന്നുമാണ്. എന്തുതന്നെയായാലും ഇത്തവണ പ്രചരണങ്ങളെല്ലാം തന്നെ വോട്ടർമാരെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന റെക്കോർഡ് പോളിംഗ് ശതമാനം വ്യക്തമാക്കുന്നുണ്ട്. 73.19% കർണാടകയിലെ ഇത്തവണത്തെ പോളിംഗ്. ഏറ്റവും കൂടുതൽ വോട്ടർ പങ്കാളിത്തമുണ്ടായത് ചിക്കബെല്ലാപുര ജില്ലയിലാണ്. തൊട്ടുപിന്നിൽ ബംഗളൂരു റൂറൽ, ഏറ്റവും കുറവ് ബൃഹത് ബംഗളൂരു മഹാനഗര പാലിക്ക സൗത്ത് പരിധിയിലാണെന്നും ഔദ്യോഗിക വിവരങ്ങൾ കാണിക്കുന്നുണ്ട്. കർണാടകയിലെ 224 അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ തോതിൽ സമാധാനപരമായ വോട്ടെടുപ്പ് നടന്നു. 58,545 പോളിംഗ് സ്റ്റേഷനുകളിൽ ഒന്നിലും റീപോളിംഗ് വേണ്ടി വന്നില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ നേരത്തെ ദക്ഷിണാഫ്രിക്കയിൽ വിന്യസിച്ചിരുന്നതാണെന്ന കോൺഗ്രസിന്റെ അവകാശവാദം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരസിക്കുകയും അത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച സ്രോതസ്സുകൾ പരസ്യമായി തുറന്നുകാട്ടാൻ പാർട്ടിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിക്കുന്ന പുതിയ EVMുകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതായി കോൺഗ്രസ് അംഗം രൺദീപ് സിംഗ് സുർജേവാലയ്ക്ക് അയച്ച കത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. എക്സിറ്റ് പോളുകളെ മുഖവിലക്കെടുക്കാൻ ഇരു പാർട്ടികളും തയ്യാറായിട്ടില്ല. തങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ഇരു പാർട്ടികളുടെയും അവകാശവാദം. കർണാടക തിരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച സിവിൽ ഏവിയേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ എക്സിറ്റ് അല്ലെങ്കിൽ എൻട്രി പോളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം ജനവിധിക്കായി കാത്തിരിക്കണമെന്നാണ് അഭിപ്രായപ്പെട്ടത്. തൂക്കുസഭയാണെങ്കിൽ ഇത്തവണയും JDS കിങ് മേക്കറായി മാറും. വ്യാഴാഴ്ച PCC അധ്യക്ഷൻ DK ശിവകുമാറിന്റെയും മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് ഭാരവാഹികൾ പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാൽ, രൺദീപ് സിംഗ് സുർജേവാല എന്നിവരുമായി മുന്നോട്ടുള്ള വഴികളെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. തൂക്കുസഭയുണ്ടായാലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് കേന്ദ്രമന്ത്രി ശോഭ കരൺ ലാജെ BJPയുടെ കേന്ദ്ര നേതാക്കളുമായി ടെലിഫോണിൽ ചർച്ച നടത്തിയതായും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. BJPക്ക് കേവല ഭൂരിപക്ഷം കുറഞ്ഞാൽ JDSന്റെയും മറ്റും പിന്തുണ അവർക്ക് നേടേണ്ടി വരും. 2018 104 സീറ്റുകളുമായി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയർന്നുവെങ്കിലും ഭൂരിപക്ഷത്തിന് 9 സീറ്റുകൾ കുറവായിരുന്നു. കോൺഗ്രസിന് 78 JDSന് 37 സീറ്റായിരുന്നു ലഭിച്ചത്. BJPയെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താൻ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം JDSന് നൽകി സർക്കാർ രൂപീകരിച്ചു. HD കുമാരസ്വാമി മുഖ്യമന്ത്രിയായി. എന്നാൽ BS യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ BJP കോൺഗ്രസിൽ നിന്നും JDSൽ നിന്നും കൂറുമാറ്റം വരുത്തി സഖ്യത്തെ വീഴ്ത്തി അധികാരത്തിലെത്തുകയായിരുന്നു. കർണാടകയ്ക്ക് ഒന്നിലേറെ ചരിത്രങ്ങൾ പറയാനുണ്ട്. പക്ഷേ നാളെ വരുന്ന ഫലം ഇന്ത്യ എന്ന രാജ്യത്ത് തന്നെ ചരിത്രം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.